മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം കോട്ടയ്ക്കൽ ചങ്കുവെട്ടിക്കടുത്ത് കുർബാനയിൽ കിണറ്റിൽ മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിയ രണ്ടു പേരിൽ ഒരാളെ രക്ഷിച്ചു. രണ്ടാമനായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ബിജു ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. ബിജു, ഈ രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ആദ്യം രക്ഷപ്പെടുത്തിയ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അമീന, ആദ്യം രക്ഷപ്പെടുത്തിയ ആളുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ്. കാര്യമായ പരിക്കൊന്നുമില്ല. കോട്ടയ്ക്കൽ സ്വദേശി അഹദിനെയാണ് രക്ഷപ്പെടുത്തിയത്. രണ്ട് തൊഴിലാളികളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. 9:30 ഈ കോട്ടയ്ക്കലിൽ കിണറിൽ മണ്ണ് തൊഴിലാളികളുടെ ദേഹത്തേക്ക് ഇടിഞ്ഞ് വീണത്. തുടർന്ന് 10 ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ മണ്ണ് പലപ്പോഴും തൊഴിലാളികളുടെ ദേഹത്തേക്ക് രക്ഷാപ്രവർത്തനയുടെ ദേഹത്തേക്കും ഇടിഞ്ഞു വീണതാണ് രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഒരു ഒരാളെ രക്ഷപ്പെടുത്തത് വളരെ വൈകിയത്. എന്തായാലും 3.5 മണിക്കൂറിന് ശേഷമാണ് ഒരാളെ പുറത്തെടുത്തത്. അഹദിനെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അലി അക്ബർ എന്ന തൊഴിലാളിയാണ് ഇപ്പോഴും കിണറിൽ കുടുങ്ങി കിടക്കുന്നത്. ഈ മണ്ണ് ഇപ്പോൾ പുറത്തേക്ക് മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് കയറുപയോഗിച്ച് കിണറിനുള്ളിലെ മണ്ണ് പുറത്തേക്ക് എടുക്കുകയാണ്. ഏറെക്കുറെ 40 താഴ്ചയുള്ള കിണറിലാണ് ഈ അപകടം സംഭവിച്ചത്. നേരത്തെ കിണറിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിന്റെ പടവുകൾ കെട്ടാനാണ് തൊഴിലാളികൾ കിണറിലേക്ക് ഇറങ്ങിയത്. 10-20 ഈ ജോലി ഇവിടെ തുടരുന്നിടെയാണ് ഇന്ന് അപകടം ഉണ്ടായത്. ഈ രണ്ടുപേരും ഈ കിണറിനകത്ത് പെട്ട രണ്ട് പേരും കോട്ടയ്ക്കൽ സ്വദേശികളാണ്. എന്തായാലും 3.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഒരു തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അഹദിനെതിരെ പുനർജന്മമാണ്. കാരണം ഏറെക്കുറെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മണ്ണിന് അടിയിലായിരുന്ന നിലയിലായിരുന്നു ഈ തൊഴിലാളി. പലപ്പോഴും ഈ മണ്ണ് ഇടിഞ്ഞു കൊണ്ടിരിക്കുന്ന മണ്ണ് വീണ്ടും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുന്ന ഒരു തിരിച്ചുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി 3.5 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ പുറത്ത് എടുത്തിരിക്കുകയാണ്. ജനപ്രതിനിധിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു പ്രതികരണം കൂടി കേൾക്കാം. മണ്ണ് പൂർണ്ണമായും നീക്കിയാലേ കിണറിൽ കുടുങ്ങിയ രണ്ടാമത്തെയാളെ പുറത്തെത്തിക്കാനാകൂ എന്ന് ജില്ലാ ഫയർ ഓഫീസർ എൽ ദിലീപ് പറയുന്നു. 3.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ഒരാളെ രക്ഷപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണിടിഞ്ഞു വീഴാനുള്ള സാഹചര്യമാണ്. നമ്മുടെ ഇവിടെ ഡ്രൈ ആണ് പുറമേ, പക്ഷെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര വെറ്റാണ്. അതായത് കുഴൽക്കിണറിന്റെ ഡ്രൈനസ്സും എപ്പോഴും ഈർപ്പമുള്ള മണ്ണാണ്. അപ്പോൾ ഉള്ളിലേക്ക് ചെല്ലുന്നു, ഉദ്ദേശം 40 താഴ്ചയുള്ള കിണറാണ്. മണ്ണിനടിയിൽ, പൂർണ്ണമായും മണ്ണിനടിയിലുള്ള, ഇനിയും രക്ഷപ്പെടുത്താൻ പോകുന്ന ആളിൻ്റെ, അയാള് ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ആളിൻ്റെ കാലിൽ ഈ പ്രാണം രക്ഷാർത്ഥം കെട്ടിപ്പിടിച്ച് പുണർന്നിരുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷാപ്രവർത്തനം വിജയിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ആ ഒരാളെ രക്ഷപ്പെടുത്തിയതിൽ വേറെ ഫ്രാക്ചറോ ഒന്നും തന്നെ ഉണ്ടായിട്ടതായി കാണുന്നില്ല. പക്ഷേ മറ്റേയാൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അദ്ദേഹത്തിന് ഇനി എല്ലാം മണ്ണ് പൂർണ്ണമായും മാറ്റിയ ശേഷമേ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ.